I'm so excited. I'm so happy, babes. അച്ഛൻ എന്നോട് പറഞ്ഞു നീ എങ്ങനെ നീരജിനെ ഫാമിലിയും കൺവിൻസ് ചെയ്തെന്ന്. താങ്ക് യു സോ മച്ച് അനന്യ. You're such a sweetheart. You're welcome, Shreya. ഇനിയെല്ലാം നിന്റെ മേക്കപ്പ് ടിപ്സ് പറഞ്ഞുതരാവോ? You're right, babe. നിനക്കൊരു കാര്യം അറിയോ? ഇത്രയും വലിയ സ്ട്രെസ് കാരണം നോക്ക് എന്റെ സ്കിൻ എന്തുമാത്രം ഡ്രൈ ആയിപ്പോയെന്ന്. എനിക്ക് മോയ്സ്ചറൈസർ ഇടണം. അതെ, നാളെ ഹോളിയേട്ടൻ എൻഗേജ്മെന്റ് ആണല്ലേ. നാളെ അവർ ഒത്തുതീർപ്പിനായിട്ടാ വരുന്നത്. പിന്നെ നീരജിന്റെ അമ്മയെ കുറിച്ച് നിനക്ക് അറിയാലോ. ടെറർ മദർ ഇൻ ലോ. എക്സാക്ട്ലി. ശ്രേയ, അവരൊന്ന് സമാധാനിച്ചോട്ടെ. നീ അവരെ ഇംപ്രസ് ചെയ്യണം. യു ആർ റൈറ്റ്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പിങ്ക് കളറിലെ നെയിൽ പോളിഷ് ഇടാം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ ശ്രേയ, ഞാൻ ഉദ്ദേശിച്ചത് നീ അവരെ സോപ്പിടണം, അവരോട് സംസാരിക്കണം. സോ ബോറിംഗ്, ഇസ്ന്റ് ഇറ്റ്? ആ, പക്ഷെ ആലോചിക്ക്. അഥവാ നീരജുമായി നിന്റെ എൻഗേജ്മെന്റ് നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും എത്ര സന്തോഷമായിരിക്കും. നിന്റെ അനിയൻ എത്രമാത്രം സന്തോഷിക്കും അല്ലേ? അവൻ വരുമല്ലോ. അച്ഛമ്മ പറഞ്ഞത് അവൻ വന്നില്ലെങ്കിൽ ഈ എൻഗേജ്മെന്റ് നടക്കില്ലെന്നാ. ശരിയാ. എപ്പോ വരും? ഞാനും വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുക. എല്ലാ വാതിലുകളും എന്റെ മുന്നിൽ അടഞ്ഞപ്പോ എനിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ തന്നത് എന്റെ അനിയനാ. അമൻ, നീ എപ്പോഴാ വരിക? മൈ ഗോഡ്, അനന്യ, നാളെ ഹോളി അല്ലേ. ഞാൻ ഇതുവരെ എന്റെ ഔട്ട്ഫിറ്റും ഫൂട്ട്വെയറും മേക്കപ്പും ഒന്നും പ്ലാൻ ചെയ്തില്ല. ഷിറ്റ്, എനിക്കാണെങ്കിൽ സ്കിൻ അലർജി ക്രീമും വാങ്ങണം. ഈ നീരജ് നാളെ ഓർഗാനിക് കളർ യൂസ് ചെയ്താൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ എന്റെ സെൻസിറ്റീവ് സ്കിൻ ഇല്ലാതാകും. നിന്റെ മുഖത്ത് കളറിന് പകരം കുറച്ച് ചാണകം മാറി തേക്കാനാ തോന്നുന്നത്, വട്ടുപെണ്ണ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിന്നെ ഓർത്ത് ഞാൻ വളരെ എക്സൈറ്റഡ് അല്ലേ. ഓക്കെ, കം വിത്ത് മീ. എവിടെ? ഷോപ്പിംഗ്. പക്ഷെ അതിനു മുമ്പ് വേറൊരു അടുത്ത്. അത് പിന്നീട് മനസ്സിലാക്കണം. പെട്ടെന്ന് വാ. ശ്രേയ, ലെറ്റ്സ് ഗോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. നിന്റെ ധൈര്യവും ഡെഡിക്കേഷനും നിന്നെ എല്ലാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തയാക്കുകയാണ്. അതേ ധൈര്യത്തോടെ തന്നെ ഇന്ന് എല്ലാവരെയും നേരിടണം. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കും ആശുകുട്ടിക്ക് ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹമെല്ലാം മറിച്ച് പാപമാണെന്ന്. ഇല്ലെങ്കിൽ നിന്നെ പോലെ ഒരു കുട്ടി ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. എന്റെ കുടുംബത്തിന്റെ പേരും നിന്നോടൊപ്പം ഉണ്ടാകില്ല. വളരെ നല്ല ഐഡിയ. എനിക്കിപ്പോ ആ കഫേയുടെ ബോർഡും കാണാൻ പറ്റുന്നുണ്ട്. ചംകു കഫേ. ദീപ്സ്, ദേ അങ്ങോട്ട് നോക്ക്, അവിടെ തന്നെ. യു നോ വാട്ട്, ഈ കഫേയുടെ ഓണർ ഉണ്ടല്ലോ, വെറും സ്റ്റൂപ്പിഡ് ആണ്. സംസാരം കേട്ടാ തോന്നും അയാൾ ഇവിടുത്തെ പ്രസിഡന്റ് ആണെന്ന്. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടിരുന്നത്. വേർ ആർ യു ലോസ്റ്റ്? ഏയ്, ഒന്നുമില്ല. എന്നാ വേഗം എന്റെ കൂടെ വാ കഫേയിൽ. ശ്രേയ, 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 നീ എന്നെ എവിടെയാ കൊണ്ടുവന്ന്? എനിക്ക് വേഗം. എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോകുന്നതെന്ന്.
ഇവൾക്ക് ഇനി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ? ഐ മീൻ ഈ സ്ഥലം ഒട്ടും തന്നെ വൃത്തിയും വെടുപ്പൊന്നുമില്ല അല്ലേ? ആ പിന്നെ ഒരു കാര്യം, ഈ കഫേയിൽ പുലാവ് സെർവ് ചെയ്യുന്നുണ്ട്. ഈ കഫേയിലൊക്കെ പുലാവോ? I just can't believe this. I know. പുലാവ്. പക്ഷേ എനിക്ക് നല്ല സുഖം തോന്നില്ല. ഞാൻ പോവാ. നിക്ക്, നിന്നേയും നിന്റെ ആരോഗ്യത്തെയും ഞാൻ ശ്രദ്ധിച്ചോളാം. നോ എക്സ്ക്യൂസ്. ശ്രേയ പ്ലീസ്. ആകാശ്, പിന്നെ ആ ടേബിൾ നമ്പർ 5 ൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, ഒരു ചിക്കൻ സാൻഡ്വിച്ച് വേഗം കൊണ്ടുകൊടുക്കേ. ശരി. നമ്മുടെ നല്ലതാണല്ലേ. നമ്മള് വലുതായാലും ഈ സ്ഥലം മറക്കാൻ പാടില്ല. അലി, നീ ഒരിക്കലും എന്നെ വിട്ട് പോവില്ലല്ലോ. ചമ്കോ, പറയേ, എന്നേക്കാൾ കൂടുതൽ അവനെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? കണ്ടോ, ശ്രേയ പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. ഇറ്റ്സ് ഓക്കെ. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ബോസ് എവിടെ പോയി? ഓ, അവന്റെ പേരെന്താ? അലി. നിങ്ങളാരാ? അവൻ എന്നെ നന്നായിട്ട് അറിയാം. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളെ പോലുള്ള അസിസ്റ്റന്റിനോട് സംസാരിക്കാറില്ല. സാറേ കിച്ചണിൽ ബിസിയാ. അയാളോട് ചെന്ന് വേഗം വരാൻ പറ. എന്റെ പക്കൽ ഒട്ടും സമയമില്ല. ശ്രേയ, നമുക്ക് ഇവിടുന്ന് പോവാം പ്ലീസ്. ഓക്കെ, ലെറ്റ്സ് ഇറ്റ് സംവേർ. ഓക്കെ, മൈ ഗോഡ്, ദിസ് ഗൈ ഈസ് ക്രേസി. അനന്യ, നീ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടോ? ഈ പെണ്ണാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. ഇവളുടെ മുഖം കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് സർവശക്തിയും എടുത്ത് ഇടിച്ച് കൊല്ലാനാ തോന്നുന്നത്. അലിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവള്. എങ്ങനെയാവാതിരിക്കും? ആഫ്റ്റർ ഓൾ, രണ്ടും തെരുവിൽ വളർന്ന കുട്ടികളല്ലേ, വെറും തല്ലിപ്പൊളികൾ. എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇവൾ. ഐ യൂസ്ഡ് ടു ഹേറ്റ് ഹർ. അല്ലെങ്കിലും ഇപ്പൊ 15 വർഷമായി, എവിടെയാണെന്ന് ഒരറിവുമില്ല. പക്ഷെ ആ ഇഡിയറ്റ് ഇപ്പോഴും അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അവള് വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക. സൈക്കോ ഹീസ്. ശ്രേയ, നിന്റെ ഈ വൃത്തികെട്ട കൈകൊണ്ട് അവനിയുടെ ഫോട്ടോയിൽ തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? എന്നേക്കാൾ കൂടുതൽ അവനി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഈ ഫോട്ടോ എന്ന് തറയിൽ വീണപ്പോ അത്രക്കൊന്നും എന്തോ. എനിക്കിവിടെ വരാൻ ഒരു താല്പര്യമില്ല, മനസ്സിലായോ നിനക്ക്? ശ്രേയ, നമുക്ക് പോവാം.
ഇവൻ എന്താ പറഞ്ഞതെന്നോ? എന്താ പറഞ്ഞത്? ഞാൻ എൻഗേജ്മെന്റിന് അർഹയല്ലെന്നോ? യു മിസ്റ്റർ അലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനന്യ എന്റെ കൂടെയുണ്ട്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവള് ആ അവണി എവിടെയുണ്ടപ്പോ? ഞാൻ കണ്ടുപിടിക്കാം. ഒരിടത്ത് കാണുന്നില്ലല്ലോ. ഓ, കാണുന്നത് എങ്ങനെയാ? അവിടെ ഉണ്ടെങ്കിലല്ലേ കാണാൻ തന്നെ പറ്റൂ. നിനക്ക് അവളെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ. അവൾ എന്റെ കൂടെ തന്നെയുണ്ട് ഓരോ നിമിഷവും. പക്ഷെ ഞാൻ നിന്നെ പോലുള്ള ആളുകളെ പോലെ ഒന്നിനും ശാഠ്യം പിടിക്കാറില്ല. നിനക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ എന്റെ എൻഗേജ്മെന്റ് മുടങ്ങിയപ്പോ. എന്നാ നീ കേട്ടോ, എന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവുക. ആരായിട്ടാണെന്നോ? നീരജുമായിട്ട്. അനന്യ, ഇവന് പറഞ്ഞു കൊടുക്ക്. സമ്മതിച്ചു കൊടുക്കണം രാജേശ്വരി വർമ്മയെ. പോലീസുകാരെ പോലും പേടിപ്പിച്ച് കല്യാണത്തിന് വേണ്ടി സമ്മതിപ്പിച്ചിരിക്കുകയാണല്ലോ. You know what? ജീവിതത്തിൽ എപ്പോഴും നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടക്കും. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാനാ? കാരണം നിന്റെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ ആരും ഇല്ലല്ലോ. എന്നെ എല്ലാത്തിനും സഹായിക്കാൻ അനന്യ ഉള്ളതുപോലെ. ശ്രേയ, പോട്ടെ, നമുക്ക് പോവാന്നേ. നോ അനന്യ, യു ആർ മൈ ഫ്രണ്ട്. നീ എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ, അതിന്റെ ക്രെഡിറ്റ് നിനക്ക് കിട്ടുക തന്നെ വേണം. ശ്രേയയുടെ ഫ്രണ്ടിനെ നല്ല പരിചയമുള്ളത് തോന്നുന്നല്ലോ. പോയാലോ. എക്സ്ക്യൂസ് മീ, നീ ആരാ? I have to leave. അലി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാനല്ല ഇവളെ ഇങ്ങോട്ട് വിളിച്ചത്, അവളാ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നേ. നീ എന്നോടല്ല അവളോടാ പറഞ്ഞു മനസ്സിലാക്കേണ്ടേ. എല്ലാവരും ഇവിടെ ഉള്ളപ്പോ നമുക്കിത് സംസാരിച്ച് പരിഹരിച്ചുകൂടെ? പ്ലീസ്, ഈ കുട്ടികളെ പോലെ വഴക്കിടുന്നത് നിങ്ങളൊന്ന് നിർത്ത്. നീരജ്, അന്ന് ഇവനാ റോഡിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ചീപ്പ് ഇയറിംഗ് എന്നോട് എടുക്കാൻ പറഞ്ഞത്. ശ്രേയ പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇരുന്ന് സംസാരിക്കാന്ന്. എന്റെ അമ്മൂമ്മയുടെ കമ്മൽ ആരെങ്കിലും പൊട്ടിച്ചാ അവരുടെ കൈ ഞാൻ ഒടിക്കും. ദേ, കണ്ടില്ലേ, ഇവൻ വീണ്ടും എന്നോട് മോശമായിട്ട് സംസാരിക്കാം. ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടും ഉണ്ടാവും. മതിയാക്കും. റിലാക്സ്, നിങ്ങളുടെ കുട്ടികളെ കുറച്ച് കൂടുന്നുണ്ട്. ശരിക്കും അനന്യ, പ്ലീസ് നമുക്കിവിടെ ഇരുന്ന് പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. ഞാൻ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് അല്ലാത്തപ്പോ ഞാൻ എന്തിനാ നിൽക്കുന്നത്? എനിക്ക് പോണം. Thank you.
പുലാവ് എത്തി. അലിയുടെ ഫേവറേറ്റ് അലി അവനി കോംബോ പുലാവ്. ശ്രേയ, ഐ ഹാവ് ടു ഗോ. ശ്രേയ, ഈ ശ്രേയയുടെ ഫ്രണ്ടിനെ നല്ല പരിചയമുള്ളൊരു തോന്നല്ലോ. അല്ല, അവളെന്താ എന്നെ വിളിക്കുന്നേ? അനന്യ, പ്ലീസ് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. പ്രിയ ഈസ് റൈറ്റ്. എല്ലാവരും ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. എന്താ? ആദ്യം ആരും ഇവിടെ നിൽക്കാൻ തയ്യാറല്ലായിരുന്നു, ഇപ്പൊ ആരും മിണ്ടുന്നില്ല. കം ഓൺ ഗായ്സ്, എന്താ ഇവിടെ പ്രശ്നം? സ്പീക്ക് സംതിങ്. ശ്രേയ, ഫംഗ്ഷനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണ്ടേ? നമുക്ക് പോയാലോ? പക്ഷെ അതിനു മുമ്പ് ഇവൻ എന്നോട് സോറി പറയണം. ഓഹോ, ആദ്യം വഴക്കുണ്ടാക്കി പിന്നെ മാപ്പ് പറയണം, അതിനിടയിലേക്ക് അമ്മൂമ്മയും വലിച്ചഴച്ചു. അലി, എക്സ്ക്യൂസ് മീ, നീ ആരാ? ഇത് എന്റെ ഫ്രണ്ട് അനന്യ. നിന്റെ ആ സ്റ്റുപ്പിഡ് ഫ്രണ്ട് അവനിയെ പോലെ ഒരാളേ അല്ല. അവൾ നിന്നെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടോ ഓടിപ്പോയില്ലേ. യു നോ വാട്ട്, അനന്യ എന്റെ ജീവിതത്തിൽ വന്ന അന്ന് മുതൽ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവൾ ഒരിക്കലും എന്നെ കൈവിടിയില്ല. നിന്റെ ആ അവനിയെ പോലെ അല്ല. ശരി ശരി, അതല്ല വിട്. അലി, ഇന്ന് നിന്റെ ഫേവറേറ്റ് അലി അവനി കോംബോ പുലാവ് ഓർമ്മയില്ലേ? വിത്ത് ഫ്ലാറ്റ് ആൻഡ് റൈസ്, അത് കഴിക്കാം. വേഗം പോയി അതെടുത്തുകൊണ്ട് വാ. ഓക്കെ, അനി യു ഗൈസ് അങ്ങോട്ട് പോവാം, അവിടെ ഇരിക്കാം. എന്തെങ്കിലും നിൽക്കുന്ന ഇരിക്ക്. അലി, നീ എന്താ നോക്കുന്നേ? ഒന്നുമില്ലടാ, വേറെ ഏതോ ലോകത്തെത്തിയ പോലെ. നീ പോയിരിക്ക, ഞാൻ പോയി കോഫി എടുത്തിട്ടു, നിങ്ങൾ സംസാരിക്കും. ഓക്കെ. നീരജുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കണ്ടേ? എത്ര സ്ട്രെസ്ഡ് ആയിരുന്നു നീ. ഞാൻ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല, ഞാൻ പൊക്കോട്ടെ. അത് സാരമില്ല അനന്യ. മാത്രമല്ല, ഞാൻ ശ്രേയ ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കാൻ പോലെ അല്ലേ ശ്രേയ? നീ എന്താ അത്ര അസ്വസ്ഥയായിരിക്കുന്നു? കോഫി കൊണ്ടുവന്നിട്ട് കുടിച്ചിട്ട് പോവാം. വേണ്ട ശ്രേയ, പ്ലീസ് ലെറ്റ് മീ ഗോ. എനിക്ക് നല്ല സുഖം തോന്നില്ല, സോ ഐ ഷുഡ് ലീവ്. ഓക്കെ അനന്യ. Neeraj is right. ഒരു കോൾഡ് കോഫി കുടിച്ചാൽ നിനക്ക് നല്ല ആശ്വാസം തോന്നും. അല്ലെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞു പോവാം. എനിക്ക് വേണ്ടി പ്ലീസ് നീ നിക്ക്. പിന്നെ നീ നിന്റെ ഫ്രണ്ടിനെ പറഞ്ഞ് മനസ്സിലാക്ക് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ. ശ്രേയ,
ഇത്തരം സന്ദർഭങ്ങളിൽ സ്വയം നിയന്ത്രിക്കണം. നിങ്ങൾ പെൺകുട്ടികൾ വെറുതെ സീൻ ഉണ്ടാക്കും. ഫൈറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയ മതി അവർക്ക്. നീ വീണ്ടും അലിക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. അല്ല, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ശ്രേയ. ജസ്റ്റ് റിലാക്സ്, ചിൽ ഡൗൺ. ഓക്കേ, മറ്റെന്തെങ്കിലും സംസാരിക്കാം. പിന്നെ നിനക്ക് അറിയോ, നീ ശരിക്കും അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അച്ഛൻ വന്ന് എന്ത് മാത്രം വിഷമിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയോ? ഈ അനന്യ അച്ഛമ്മയുടെ ഒരു ഇന്റർവ്യൂ ഫിക്സ് ചെയ്തു. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, എത്ര ഇൻസൾട്ട് ആയിരുന്നു ഞങ്ങൾക്ക്. അനന്യ അച്ഛമ്മയുടെ ഇന്റർവ്യൂ ഫിക്സ് ചെയ്തോ? അനന്യ ഏത് ന്യൂസ് പേപ്പറിന് വേണ്ടിയായിരുന്നു? ടൈംസ്, മുംബൈ ടൈംസ്. ഈ പൊട്ടിപ്പെടുന്ന ഓരോന്നായി നീരജിന് പറഞ്ഞു കൊടുക്ക. ഇങ്ങനെ പോയ അവളും കുടുങ്ങും, എന്നെയും കുടുക്കും. ആ വന്നല്ലോ പുലാവെത്തി. അലിയുടെ ഫേവറിറ്റ് അലി അവനി കോംബോ പുലാവ്. ശ്രേയ, ഐ ഹാവ് ടു ഗോ. ശ്രേയ, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഞാൻ വരട്ടെ. ശരി, ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. ആ പിന്നെ ഹോളി പാർട്ടിക്ക് തീർച്ചയായും എത്തണം. യാ ഷുവർ. ആ ഗൈസ്, നിങ്ങൾ പുലാവ് കഴിക്കുമ്പോൾ ഞാൻ കോഫി എടുത്തിട്ട് വരാം. ഈ ശ്രേയയുടെ ഫ്രണ്ടിനെ നല്ല പരിചയമുള്ള തോന്നല്ലോ. അല്ല, അവളെന്താ എന്നെ വിളിക്കുന്നേ? നാളെ ഹോളി പാർട്ടിക്ക് പോയേ പറ്റൂല്ലേ? അവൾ ആരാണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. എനിക്കിതെല്ലാം വളരെ നന്നായിട്ട് തോന്നുന്നു. അങ്ങനെ തന്നെ നടക്കും അച്ഛൻ. അമ്മ, ആക്ഷനുള്ള സമയമായി. നീരജും അവന്റെ ഫാമിലിയും ഇന്ന് ഹോളി ഫംഗ്ഷൻ ഇവിടെ എത്താൻ പാടില്ല. അങ്ങനെ തന്നെ നടക്കും. കാരണം ഞങ്ങൾ വർമ്മ ഫാമിലിയുടെ ഹോളി പാർട്ടിക്ക് പോകുന്നില്ല. എന്റെ ശ്രേയയുടെ അച്ഛൻ പ്രസ്സുകാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തി. എൻഗേജ്മെന്റിന് ഞാൻ ശ്രേയക്ക് ഡ്യൂപ്ലിക്കേറ്റ് വള കൊടുത്തത്. നിഷ ആന്റിയും അനന്യയും ഒഴിച്ച് ബാക്കി എല്ലാവരുടെ ഫോട്ടോയും ഉണ്ട്. പക്ഷെ നിഷ ആന്റി സ്വന്തം കുടുംബത്തെ എന്തിനു നാണം കെടുത്തണം? പിന്നെയുള്ളത് അനന്യ. ശരിയായിട്ടുള്ള കളി ഇനിയും തുടങ്ങിയിട്ട് കൂടിയില്ല.